നമുക്ക് ബെസ്റ്റ് പെർഫോമറായിട്ട് മാറിയ ആൾക്കാരാണ് ധന്യ, റിയാസ്, ദിൽഷ. ഈ ബെസ്റ്റ് ജയിലിലോട്ട് പോകുന്ന ആൾക്കാർ ഇവർ തന്നെ. അത് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇത് ആരെ തിരഞ്ഞെടുക്കണം എന്ന്. രണ്ട് ബ്ലഷ്ലി എങ്ങനെയാണ് ബ്ലഷ്ലി ഇത് രണ്ടുപേരെ തന്നെ എടുക്കുന്നത്? കാരണം ഞാൻ അപ്പോഴും ഇവരെ മൂന്നുപേരെ സെലക്ട് ധനിച്ച് ചോദിച്ച് ഇവരെ രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ടില്ല സാർ. കാരണം എന്ന് പറഞ്ഞാൽ പ്രതിബിംബം എന്നല്ലേ പറഞ്ഞത്, വക്രീകരിച്ച ബിംബം എന്ന് പറയാത്തത് കൊണ്ട് അവർ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ അത് വക്രീകരിച്ച് പോണ പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ അവരെ സെലക്ട് ചെയ്യാമായിരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞ മനസ്സിലായല്ലോ. അതായത് പ്രതിബിംബത്തിനെ കാണാൻ ആഗ്രഹിക്കണം എന്നായിരുന്ന ടാസ്കിലുണ്ട്. അപ്പം അത് പ്രതിബിംബം എന്ന് പറഞ്ഞാൽ അതേപോലെ ആയിരിക്കണ്ടേ, നമ്മളതും കൂടെ ആഡ് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല അത് അങ്ങനെ ചെയ്യുമല്ലേ. അത് ഞാൻ അങ്ങനെ ചിന്തിച്ചോണ്ടാണ് സാർ ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്തത്. ഇരിക്കോ റിയാസ്, എന്താ അഭിപ്രായം? റിയാസ്, ബ്ലെസ്ലിയുടെ അഭിപ്രായത്തോട് എനിക്ക് തീരെ യോജിപ്പില്ല. കാരണം ഐ ഡോണ്ട് തിങ്ക് ഒരു സമയത്തും ബ്ലെസ്ലി ടാസ്കിനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ബ്ലെസ്ലിക്ക് എപ്പോഴും അപ്രീസിയേഷൻ കിട്ടാറുണ്ട് ബ്ലെസ്ലിയാണ് ടാസ്കിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നതെന്ന്. ഈ ടാസ്കിൽ തന്നെ വേറൊരാൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു, അത് പറഞ്ഞിട്ടാണ് ബ്ലെസ്ലി ജയിൽ നോമിനേറ്റ് ചെയ്തത്. ബിഗ് ബോസ് ഒരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞ കോൺവെർസേഷൻ മാത്രം നമ്മൾ പറയണമെന്ന്. ബിഗ് ബോസ് എടുത്ത് പറയും ചെയ്തു അവർ പറഞ്ഞ സംഭാഷണം റിപ്പീറ്റ് ചെയ്യലല്ല, നിങ്ങൾക്ക് അവരുടെ വ്യക്തിത്വം എന്താണോ മനസ്സിലായത് അത് പോർട്രേ ചെയ്യാൻ ശ്രമിക്കുക. അവിടെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള എല്ലാ ഡയലോഗ്സും ആഡ് ചെയ്യാം, നമുക്കത് എങ്ങനെ ഫണ്ണാക്കാം, എൻ്റർടൈനിങ് ആക്കാം, പ്ലസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ പോലും തന്നെ ചെയ്തപ്പോൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു റോൺസിനും റിയാസിനും വീക്ക് എവിക്ട് ആവണേ. തന്നെ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കില്ല എന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ആ ക്യാരക്ടറിനെ ഒന്ന് എക്സ്ട്രാ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഒരു ഡയലോഗ്സ് ആണ് അതൊക്കെ. ഇതിനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞ, കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്ത് ഒരു രസകരമാക്കി മാറ്റുകയാണ്. പക്ഷേ ബ്ലഷ്ലി പറയുന്നത് ഇത് പ്രതിബിംബമായിട്ട് പിന്നെ അവൻ്റെ വക്രീകരിച്ച, എനിക്കത് കേട്ട് മനസ്സിലായില്ല, വക്രീകരിച്ച പ്രതിബിംബം അങ്ങനെയല്ലല്ലോ. ഒരു രസകരമായി കൊണ്ടുപോകണം എന്നാണോ അതോ പ്രതിബിംബത്തിലൂടെ കൊണ്ടുപോകണം എന്നാണോ? അത് ബ്ലഷ്ലിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ അവനെ ഇപ്പോഴും? അല്ല, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് സാർ വിചാരിക്കുന്നത്. കാരണം ടാസ്ക് അങ്ങനെ ആയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആണോ? ആ, അതേപോലെ തന്നെ ചെയ്യണമെന്നായിരുന്നു. ഞാൻ ആ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ബാക്കി ആർക്കും ആ വിശ്വാസം ഇല്ല? അത് അവരുടെ ടീം അല്ലേ സാർ, അവർ അവരുടെ പോലെ പെർഫോം ചെയ്യട്ടെ, ഞാൻ എന്നെ പോലെ പെർഫോം. അല്ല, പക്ഷേ അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചോ? ആ, ബിഗ് ബോസ് അതിലെങ്ങനെ ഉണ്ടോ പ്രതിബിംബം? അതെ, അങ്ങനെ പ്രതിബിംബം എന്നൊരു വാക്ക് വന്നിരുന്നു. ദേർ ഈസ് എ വേർഡ്. പക്ഷേ ബിഗ് ബോസ് ക്ലിയർലി നമുക്ക് ഇൻസ്ട്രക്ഷൻസും തന്നു, എങ്ങനെയാണ് ഇത് എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ഇൻസ്ട്രക്ഷൻസ് തന്നു. ബ്ലെസ്ലി എപ്പോഴും ബ്ലെസ്ലി പ്രതിബിംബം എന്ന് പറഞ്ഞാൽ ഒരു റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇതല്ല. റിഫ്ലക്ഷനിലൂടെ നമ്മളൊരു വാക്കിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ വേണേലും എടുക്കാം. ഇപ്പം ലക്ഷ്മി പ്രിയ ബ്ലെസ്ലിയെ കാണിച്ചപ്പോൾ എന്താ ചാടി ചാടി നടക്കുന്നത്? ബ്ലെസ്ലി അങ്ങനെ ഒന്നും അല്ലല്ലോ നടക്കുന്നത്, എപ്പോഴും തല ചൊറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ നടക്കുന്നത്. അതൊരു രസകരമായിട്ട് ബ്ലെസ്ലിക്ക് ഒരു 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 കാരിക്കേച്ചർ ഇമേജ് തരികയാണ്. ഇതെല്ലാം പെർഫോമൻസ് ആണ്. അതിലെനിക്കൊരു വിഷമവും ഇല്ല സാർ, പക്ഷേ എന്നെ എനിക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് അതിൽ ഈ ചേച്ചി ചെയ്തതിൽ എനിക്കൊരു വിഷമവും ഇല്ല. അങ്ങനെ ബ്ലെസ്ലിക്ക് ബ്ലെസ്ലിയെ ഒരിക്കൽ എനിക്ക് എന്നെ അറിഞ്ഞുകൂടാ, അങ്ങനെ എനിക്ക് എന്നെ അറിയാവുന്ന പറയുന്നതിനോട് ഞാൻ സമ്മതിക്കില്ല. ബ്ലെസ്ലിക്ക് ബ്ലെസ്ലിയെ കുറിച്ച് എന്തറിയാം? എനിക്കറിയില്ല. അറിയില്ല, അതാ. അപ്പൊ അവർക്ക് അറിയാവുന്ന ഒരു കാര്യം ഉണ്ടാക്ക, ബ്ലെസ്ലിക്ക് എന്നെ ബ്ലെസ്ലിയെ കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പൊ ലക്ഷ്മി പ്രിയ ബ്ലെസ്ലിയെ കുറിച്ച് എന്തറിയാം? ബ്ലെസ്ലിയിൽ കണ്ട ചില തമാശകൾ എടുക്കുന്നേ ഉള്ളൂ. ഇരിക്കാം.